യുവതലമുറ ലഹരിക്ക് അടിമയാവാതിരിക്കാൻ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ മങ്കര എസ് എൻ കെ പ്രകാശൻ നമ്മളോട് സംസാരിക്കുകയാണ്. എസ് എൻ കെ പ്രകാശൻ, നമുക്കറിയാം യുവതലമുറ ഇപ്പോൾ ലഹരിക്ക് അടിമയാകുന്നത് വ്യാപകമായി കണ്ടുവരികയാണ്. എന്താണ് നമുക്ക് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയും? ബോധവൽക്കരണത്തിലൂടെ മാത്രമേ നമുക്ക് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റൂ. അതിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ രക്ഷിതാക്കളാണ്. കുടുംബത്തിൽ നിന്ന് തന്നെ തൻ്റെ മക്കളെ സ്കൂളിലേക്കോ കോളേജിലേക്കോ അയക്കുമ്പോൾ അവർ തിരിച്ചു വരുന്ന സമയങ്ങൾ, അതുപോലെ തന്നെ അവർ കൊണ്ടുപോകുന്നവരുടെ ബാഗുകൾ, അവരുടെ പുസ്തകങ്ങൾ, ഇതെല്ലാം എടുക്കുന്നത് പരിശോധിക്കാനും ഇവർ സമയത്തിന് സ്കൂളിലെത്തുന്നുണ്ടോ, സ്കൂൾ വിട്ട് അല്ലെങ്കിൽ കോളേജ് വിട്ട് സമയത്തോ തിരിച്ച് വീട്ടിലെത്തുന്നുണ്ടോ എന്നുള്ള കാര്യം രക്ഷിതാക്കൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായിട്ട് അധ്യാപകരാണ്. അധ്യാപകർ കുട്ടികളോട് വളരെ അടുത്ത് കുട്ടികൾ ഏത് തരത്തിലുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണെന്നും അത് സമയത്തിന് സ്കൂളിലും കോളേജിലും എത്തുന്നുണ്ടോ എന്നും, ഇല്ലെങ്കിൽ രക്ഷിതാക്കളെ അറിയിക്കാനും, അതുപോലെ തന്നെ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അത് പോലീസിനെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനും അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് അത്തരം കാര്യങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള നടപടി അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറാണ്. പിന്നെ പോലീസ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, സ്കൂൾ പരിസരങ്ങളിലും അതുപോലെ തന്നെ ഈ പഴയ പാലങ്ങളുടെ ഭാഗങ്ങളിലും കുട്ടികൾ കൂടി നിൽക്കുന്ന ആ സമയങ്ങളിൽ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോലീസ് പരിശോധന നടത്താറുണ്ട്. അത്തരം സംശയം തോന്നുന്ന കുട്ടികളെ കൊണ്ടുവന്ന് കുട്ടികളെ വിളിച്ച് ഉപദേശിച്ച് അവരിൽ നിന്ന് അതിനെ പിന്തിരിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ട്. പിന്നെ അത് പോരെ കൂടാതെ ഈ അടുത്ത കാലത്ത് സ്കൂൾ തുറന്നിട്ടുള്ളൂ, സ്കൂളുകളിലും കോളേജുകളിലും ഞങ്ങൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ, ലഹരി എന്താണ്, അതിൻ്റെ ദുരുപയോഗം കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് എല്ലാ വിദ്യാലയങ്ങളിലും ഒരിക്കലെങ്കിലും ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ അവരെ അതിൽ നിന്ന് ബോധവൽക്കരണത്തിലൂടെ അതുപോലെ പിന്തിരിപ്പിക്കുകയല്ലാതെ നമ്മൾ നിയമ നടപടികളിൽ നിന്ന് കൂടുതൽ നിയമ നടപടികൾ കൊണ്ട് ഇതിനെ സ്വീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്തരമൊരു രീതിയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും താങ്കൾ പറഞ്ഞത് ശരി വെച്ചാൽ ബോധവൽക്കരണം തന്നെയാണ് ഏറ്റവും ഉത്തമ ഉദാഹരണം ഇതിനുള്ളത്. രക്ഷിതാക്കളും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ പോലീസ് ഇനി എന്ത് നടപടികളാണ് ഇത്തരം കേസുകളിൽ ശ്രദ്ധിക്കുക? അത്തരം കേസുകൾ നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് അവർ ഉപയോഗിക്കാനുള്ള സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ടുള്ള അതായിരുന്നു പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ പറളി ഭാഗത്തു നിന്ന്, അതുപോലെ തന്നെ മണ്ണൂർ ഭാഗത്തു നിന്ന് ശ്രദ്ധയിൽപ്പെട്ടു പിടിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളെ അവരുടെ രക്ഷിതാക്കളെ വരുത്തി, രക്ഷിതാക്കളെ വരുത്തി അതുപോലെ തന്നെ അവരുടെ വിദ്യാലയ അവർ പഠിക്കുന്ന കോളേജുകളിലെ അധികാരികളോട് അവരത് പറഞ്ഞ് മനസ്സിലാക്കി അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസ് ആയതുകൊണ്ടും അവർക്കെതിരെ നിയമ നടപടി എടുത്താൽ അത് അവരുടെ ഭാവിക്ക് തന്നെ ദോഷമാകുന്നുള്ളതുകൊണ്ടും അവരിത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഇതിലാണ് അകപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ അവരെ മാത്രമല്ല സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ടുള്ളത് പിടിക്കുകയാണെങ്കിൽ തന്നെ അവരെ കൗൺസിലിംഗ് നടത്തിയെന്ന് പിന്തിരിപ്പിച്ചാൽ മതി, ഉപദേശം കൊടുത്താൽ മതി എന്നുള്ളൊരു നിർദ്ദേശമാണുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനമാണ് ചെയ്തു വരുന്നത്. തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ പ്രതീക്ഷന് വളരെ നന്ദി എസ് എൻ കെ പ്രകാശൻ. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ